വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ആന്തോസീറോസ് എന്ന് പറയുന്ന ഒരു ബ്രയോഫൈറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ റിക്സിയ എന്ന് പറയുന്ന ബ്രയോഫൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മുടെ ആന്തോസീറോസ്. ഇന്ന് നമ്മൾ എന്താണ് ആന്തോസീറോസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിവിഷൻ ബ്രയോഫൈറ്റ, ക്ലാസ് ആന്തോസീറോപ്സിഡ, ഓർഡർ ആന്തോസീറോട്ടേൽസ് ആൻഡ് ഫാമിലി ആന്തോസീറോട്ടേസിയെ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ, ഭൂമിയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവരെ കാണാൻ സാധിക്കുക എന്നുള്ളത്. ആന്തോസീറോസ് എന്ന് പറയുന്നതിന് നമ്മൾ മെയിനായിട്ട് അല്ലെങ്കിൽ കോമൺലി നമ്മൾ വിളിക്കുന്നത് ഹോൺവേർഡ്സ് എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ വേർഡിന് ചോദിക്കാം, ഓർത്ത് വെച്ചോ, ഹോൺവേർഡ്സ് എന്നാണ് അവരെ നമ്മളവർ വിളിക്കുക, ഹോൺവേർഡ്സ്. അതുപോലെ കൂടുതലായിട്ട് കാണുന്നത് ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയൻസിലൊക്കെ ആയിരിക്കും, ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയൻസിലായിരിക്കും കോമൺ ആയിട്ട് നമുക്കവരെ കാണാൻ പറ്റുക. ഇനി ഈ ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയൻസിൽ തന്നെ മെയിനായിട്ട് റിവർ ബാങ്ക്സ്, റിവറിൻ്റെ സൈഡുകൾ, പുഴയുടെ വക്കുകൾ, അതുപോലെ ഫോറസ്റ്റ്, കാട്ടിൽ നല്ല നല്ല ഷെയ്ഡി ആയിട്ടുള്ള ഭാഗങ്ങൾ, അതുപോലെ ഈ പാറയിടുക്കുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മെയിനായിട്ട് മോയ്സ്ചറായിട്ടുള്ള, നല്ല അത്യാവശ്യം നല്ല മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസസിലായിരിക്കും കൂടുതൽ ഇവരുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരിക്കുക. ഇനി ചില സ്പീഷീസുകൾ ഡീകേ ചെയ്ത് പോകുന്ന വുഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് സ്പാൻ ആണ്. ആനുവൽസും പെരിനിയൽസും ആന്തോസീറോസിലുണ്ട്. ആനുവൽസ് എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര സമയമെടുക്കും ആ ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത്, അതിൻ്റെ സ്പോറാണെങ്കിൽ സ്പോർ, സീഡാണെങ്കിൽ സീഡ്, എന്താണോ അതിൻ്റെ ആ ഒരു മുളയ്ക്കുന്ന ഭാഗം ജെർമിനേറ്റ് ചെയ്യുന്നത്, അത് ജെർമിനേറ്റ് ചെയ്ത് അത് അടുത്തൊരു ജനറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കി അത് നശിച്ചു പോകുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുക. അപ്പോൾ ആനുവൽസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സീസണിലോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ എടുത്തിട്ട് ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആനുവൽസ് എന്ന് പറയുക. അത്തരത്തിൽ ആനുവൽസ് ഇതിലുണ്ട്, ആന്തോസീറോസിലുണ്ട്. എൻ്റെ എക്സാമ്പിളാണ് ആന്തോസീറോസ് ഇറക്ടസ് എന്നൊക്കെ പറയുന്ന സ്പീഷീസ്. ഇനി പെരിനിയൽസ് ഉണ്ട്. പെരിനിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വർഷത്തിന് മുകളിലാണ് അതിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിനിയൽസ് എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് 2 വർഷം എന്ന് കറക്റ്റായിട്ട് പറയാത്തതെന്ന് ചോദിച്ചാൽ 2 വർഷമുള്ളതിനെ നമ്മൾ ബൈനിയൽസ് എന്നൊക്കെ പറയാം. ഓക്കെ, പുറത്ത് വെച്ചാൽ മതി, 1-ൽ കൂടുതൽ വർഷം എടുത്തിട്ട് ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പെരിനിയൽസ് എന്നും, 1 വർഷം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ അതിനെ, അല്ലെങ്കിൽ ഒരു സീസൺ ആണെങ്കിൽ അതിനെ ആനുവൽസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ പെരിനിയൽസിൻ്റെ എക്സാമ്പിളാണ് ആന്തോസീറോസ് ഹിമാലയൻസിസ് എന്നൊക്കെ പറയുന്ന സ്പീഷീസുകൾ. ഏകദേശം 200-ൽ പരം ഡിഫറെൻറ്റ് ടൈപ്സ് ആന്തോസീറോസുകളെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് കാണാൻ പറ്റും. അതിൽ തന്നെ ഇന്ത്യയിൽ ഏകദേശം 32 സ്പീഷീസ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ഹില്ലി റീജിയൻസിൽ, നമ്മുടെ മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ കുറച്ചൊക്കെ ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ പേരുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ആന്തോസീറോസ് ഇറക്ടസ്, അതുപോലെ ആന്തോസീറോസ് ഹിമാലയൻസിസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഹോൺവേർഡ്സ് എന്നാണ് ഇതിൻ്റെ വൺ വേർഡിന് ചോദിക്കാം. ഹോൺവേർഡ്സ് എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുന്ന പേര്. ട്രോപ്പിക്കൽ ടെമ്പറേറ്റ് റീജിയൻസിനാണ് വളരുക. ചിലത് ഡീകേജ് ചെയ്ത് പോകുന്ന വുഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആനുവൽസും പെരിനിയൽസും ഇതിൽ പെടുന്നുണ്ട്. ഏകദേശം 200 സ്പീഷീസുകളുണ്ട്. അതിൽ 32 എണ്ണം ഇന്ത്യയിൽ കാണാൻ പറ്റും. അതിൽ തന്നെ കോമൺ ആയിട്ടുള്ളതാണ് ആന്തോസീറോസ് ഇറക്ടസും അതുപോലെ തന്നെ ആന്തോസീറോസ് ഹിമാലയൻസും ഒക്കെ. ഇനി അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കാം. ഇത് നമ്മുടെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതൊരു ഗ്യാമറ്റോഫിറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ഗ്യാമറ്റോഫിറ്റിക്, അതുപോലെ സ്പോറോഫൈറ്റിക്, അങ്ങനെ 2 ഭാഗങ്ങളാണ്, 2 ഫേസസാണ് ഒരു പ്ലാന്റിനുള്ളത്. അപ്പോൾ ഇതിൽ ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ് ഗ്രീൻ കളർഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്, കൂടുതൽ കാലം നിൽക്കുന്നതുമായിട്ടുള്ളത് ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി. അതെന്താണ്? ഡാർക്ക് ഗ്രീൻ കളേർഡ് ആണ്. ഡോർസി വെൻട്രൽ ആണ്. ഡോർസി വെൻട്രൽ എന്ന് പറയുമ്പോൾ ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഉള്ളതാണ് ഡോർസി വെൻട്രൽ. പ്രോസ്ട്രേറ്റ് ആണ്. ഇങ്ങനെ മണ്ണിൽ അല്ലെങ്കിൽ ഒരു സബ്സ്ട്രാക്റ്റ് എത്തുമ്പോൾ പറ്റി പിടിച്ച് വളർന്നതിനാണ് നമ്മൾ പ്രോസ്ട്രേറ്റ് എന്നൊക്കെ പറയുക. അതുപോലെ സ്പോഞ്ചി താലസ് ആണ്. അതിൻ്റെ താലസ് എങ്ങനെയാണ്? സ്പോഞ്ചി ആണ്. താലസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴത്ത് കണ്ടോ, ഈ ഒരു മണ്ണോ അല്ലെങ്കിൽ പാറയോ അതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ പറ്റി പിടിച്ച് നിൽക്കുന്ന ഭാഗമാണ് നമ്മളതിൻ്റെ താലസ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ താലസ് എങ്ങനെയാണ്? സ്പോഞ്ചി താലസ് ആണ്. അപ്പോൾ ഈ ഗ്രീൻ കളേർഡ് ആണ്, ഡാർക്ക് ഗ്രീൻ കളേർഡ് ആണെന്നുള്ളതും ഡോർസി വെൻട്രൽ ആണെന്നുള്ളതും പ്രോസ്ട്രേറ്റ് ആണെന്നുള്ളതും സ്പോഞ്ചി താലസ് ആണെന്നുള്ളതൊക്കെ
ഏത് സ്പീഷീസ് എടുത്താലും, ആന്തോസിറോസിൻ്റെ ഏത് സ്പീഷീസ് എടുത്താലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഓരോ സ്പീഷീസ് അനുസരിച്ചിട്ട് വാരി ചെയ്യും, ഇനി അതിൻ്റെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വാരി ചെയ്യും. ചില സ്പീഷീസിൽ അതിൻ്റെ താലസ് എന്ന് പറയുന്നത് ലോബ്ഡ് ആയിരിക്കും, പിന്നേറ്റ്ലി ലോബ്ഡ് ആയിരിക്കും. പിന്നേറ്റ്ലി ലോബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വപ്പ കപ്ലങ്ങ എന്നൊക്കെ പറയുന്ന പപ്പക്കായയുടെയൊക്കെ ഇല കണ്ടിട്ടില്ലേ നിങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനെ ലോബ്ഡ് ആയിട്ടാണ് അല്ലേ, ഒരു കൈപ്പത്തിയൊക്കെ പോലെ ഇങ്ങനെ ലോബുകളായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അത്തരത്തിൽ പിന്നേറ്റ്ലി ലോബ്ഡ് ആയിട്ടുള്ളതുണ്ടായിരിക്കും. ചിലതിൽ ബൈ പിന്നേറ്റ്ലി അല്ലെങ്കിൽ ബൈ ലോബ്ഡ് ആയിട്ടുള്ളതുണ്ടായിരിക്കും. ബൈ ലോബ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ലോബുകളായിട്ട് ഇങ്ങനെയുള്ള താലസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് സ്പീഷീസ് ആണെന്നുള്ളതിനനുസരിച്ച് മാറിയിരിക്കും. അതുപോലെ ചിലതിൽ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും, ചിലതിൽ ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അങ്ങനെ പല പല വേരിയേഷൻസൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി വെൻട്രൽ സർഫസ്, ഇതിൻ്റെ വെൻട്രൽ സർഫസിൽ വെൻട്രൽ ഭാഗത്ത് എന്തുണ്ട്, കുറേ മൾട്ടി യൂണിസെല്ലുലറായിട്ടുള്ള സ്മൂത്ത് വോൾഡ് ആയിട്ടുള്ള റൈസോയിഡുകൾ ഫോം ചെയ്യാറുണ്ട്. അതിൻ്റെ മീഡിയൻ ലൈൻ, മീഡിയൻ ലൈൻ എന്ന് പറഞ്ഞാൽ മിഡ് വെയിൻ ഉള്ള ഭാഗത്തിനെയാണ്. അപ്പോൾ ഇതാണ് ഒരു ലീഫെങ്കിൽ അതിൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, മിഡ് വെയിൻ ഉണ്ടല്ലോ, മിഡ് റിബ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ മീഡിയൻ ലൈൻ എന്ന് പറയുക. ഇതിപ്പോൾ ലീഫ് വെച്ചിട്ടാണ് കാണിച്ചത്. ഇതിൻ്റെ താലസ് ആകുമ്പോൾ ഇങ്ങനെയാണുള്ളതെന്നുണ്ടെങ്കിൽ, ഇതാ ഒരു താലസ് എങ്കിൽ ഇതിൻ്റെ സെൻട്രൽ കൂടുള്ള ഒരു ലൈനെയാണ് നമ്മൾ മീഡിയൻ ലൈൻ എന്ന് പറയുക. ഈ മീഡിയൻ ലൈനിന് അതിലെന്തുണ്ട്, യൂണി സെല്ലുലാറായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള എന്തൊക്കെയുണ്ട്, റൈസോയിഡുകൾ. റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സ്, സ്കെയിലുകൾ, അതുപോലെ മ്യൂസിലേജിനസ് ആയിട്ടുള്ള ഹെയറുകൾ, അതൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് ബോഡി എന്ന് പറയുകയാണെങ്കിൽ. ഇനി മെച്യൂർ ആയിട്ടുള്ളതാണെങ്കിൽ, മെച്യൂർ താലസ് ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അതുപോലെ ഇലോങ്ങേറ്റഡ് ആൻഡ് സിലിണ്ടറിക്കൽ സ്പോറോഫൈറ്റ്സ് വിച്ച് യൂഷ്വലി ഡെവലപ്പ് ഡ്യൂറിങ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. എന്താണ് ഈ പിക്ചറിൽ നിങ്ങളിങ്ങനെ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് കുറേ എന്താണ് കുറച്ച് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ബോഡീസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണുന്നില്ലേ, അതാണ് അതിൻ്റെ സ്പോറോഫൈറ്റുകൾ. ഓക്കെ, അപ്പോൾ ഈ സ്പോറോഫൈറ്റുകൾ ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ടറിക്കലാണ്. ഇത് കോമൺ ആയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം പീരീഡിലാണ് കാണാറുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നോക്കുന്ന സമയത്ത് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി താലസ് ഇസ് വെരി സിമ്പിൾ വിതൗട്ട് അപ്രീഷ്യബിൾ സെല്ലുലാർ ഡിഫറൻസിയേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ലുലാർ ഡിഫറൻസിയേഷനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ലീഫ് എടുക്കുകയാണെങ്കിൽ ലീഫിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ്, അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ തന്നെ പല ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസേഷനൊക്കെയാണ് ഈ ഒരു താലസിൻ്റെ അകത്ത് വരുന്നത്. ഓൾ സെൽസ് ഓഫ് ദ താലസ് ആർ മോസ്റ്റ് അലൈക്ക്. എന്താണ് ഈ താലസിൻ്റെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു താലസ് എന്നുണ്ടെങ്കിൽ ഈ താലസിൻ്റെ ഉള്ളിൽ എത്ര സെല്ലുകളുണ്ടോ ആ എല്ലാ സെല്ലുകളും ഏകദേശം ഒരേപോലെ ആയിരിക്കും, ഏകദേശം കാണാനൊക്കെ ഒരേപോലെ ആയിരിക്കും അതിൻ്റെ എല്ലാ സെല്ലുകളും. ഈവൻ ത്രൂ ദ അപ്പർ ആൻഡ് അപ്പർ എപ്പിഡെർമൽ സെൽസ് ആർ റിലേറ്റീവ്ലി സ്മോളർ. എന്താണ് ഇതിൻ്റെ അപ്പർ എപ്പിഡെർമൽ സെല്ലുകൾ, ഇപ്പോൾ ഇതാണ് പ്ലാന്റ് ബോഡിയെങ്കിൽ അതിൻ്റെ മോൾ ഭാഗത്തെ സെല്ലുകളുണ്ടല്ലോ, മോൾ ഭാഗത്തെ ലെയർ, ആ ലെയർ എന്താണ് കുറച്ചുകൂടി ചെറുതായിരിക്കും, ആ സെല്ലുകൾ റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും, ബാക്കിയുള്ള സെല്ലുകളൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെ ഉള്ളതായിരിക്കും. ദ താലസ് കൺസിസ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് കണ്ടിന്യൂസ് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് മേഡ് അപ്പ് ഓഫ് കോമ്പാക്ട്ലി സ്മോൾ സെൽസ്. എന്താണ് കമ്പാരിറ്റീവ്ലി സ്മോൾ സെൽസ്, വളരെ അതിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, എപ്പിഡെർമൽ സെല്ലുകൾ മുകളിലുള്ള അപ്പർ എപ്പിഡെർമിസിൻ്റെയും ലോവർ എപ്പിഡെർമിസിൻ്റെയും സെല്ലുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബാക്കിയുള്ള സെൽസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈസ് കുറവായിരിക്കും. ദ മെയിൻ ബൾക്ക് ഓഫ് ദ താലസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ വോൾഡ് ആൻഡ് ഐസോ ഡയമെട്രിക് പാരൻകൈമാറ്റ സെൽസ്. ഇനി ബാക്കിയുള്ള സെല്ലുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അപ്പർ ലോവർ എപ്പിഡെർമിസുകൾ അല്ലാതെ അതിൻ്റെ ബൾക്ക് ബാക്കിയുള്ള ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞാൽ തിൻ വോൾഡ് ആയിട്ടുള്ള ഐസോ ഡയമെട്രിക് ആയിട്ടുള്ളത്, ഇത് അതിൻ്റെ സെക്ഷൻ എടുത്തിട്ടുള്ളതാട്ടോ, ഉണ്ടോ ഐസോ ഡയമെട്രിക്കലായിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള പാരൻകൈമാറ്റ സെൽസ് ആണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കാം. ഇനി ഈ സെല്ലുകളുടെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ പറ്റും. ഈ ക്ലോറോപ്ലാസ്റ്റ് ഒന്നെങ്കിൽ ഡിസ്കോയിഡ് എന്ന് പറയുന്ന ഷേപ്പായിരിക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള ക്ലോറോപ്ലാസ്റ്റുകളായിരിക്കാം. ഷോ ലാമിലാർ സ്ട്രക്ചർ സിമിലർ ടു ദാറ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ്. സാധാരണ നമ്മളൊരു വലിയ ചെടി എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആൻജിയോസ്പേംസ് ജിംനിയോസ്പേംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ എങ്ങനെയാണോ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന് അല്ലെങ്കിൽ അതിലൊക്കെ കാണുന്ന സെയിം ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ആണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുക, ഇതിൽ ആന്തോസിറോസിലും കാണാൻ പറ്റുക. ക്ലോറോപ്ലാസ്റ്റിൽ എന്തുണ്ട്, പിരിനോയിഡ്സ് ഉണ്ട്. പിരിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്റ്റാർച്ച് ബോഡീസ് ആണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റാർച്ച് കൂട്ടം ഒരു കട്ട പോലെ പിടിച്ചിരിക്കുന്ന ഒരു രൂപത്തിനെയാണ് നമ്മൾ പിരിനോയിഡ്സ് എന്ന് പറയുക. സ്റ്റാർച്ചിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പിരിനോയിഡുകൾ എന്തിൽ പ്രസൻ്റ് ആണ്? ഈ ആന്തോസിറോസിൻ്റെ അകത്ത് പ്രസൻ്റ് ആണ്. ആന്തോസിറോസിൽ മാത്രമല്ല ചില ടൈപ്പ് ആൽഗികളിലും നമുക്ക് ഈ പിരിനോയിഡ്സിൻ്റെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കൂടെ തന്നെ പിരിനോയിഡ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ പിരിനോയിഡ്സ് കാണാമെന്ന് പറയുന്നത് ആന്തോസിറോസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇനി തിക്നെസ്, അതിൻ്റെ തിക്നെസ് വാരി ചെയ്യും, സ്പീഷീസ് അനുസരിച്ചിട്ട് വാരി ചെയ്യും. അത് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എയർ പോറുകളോ അല്ലെങ്കിൽ എയർ ചേമ്പേഴ്സോ ഒന്നും പ്രസൻ്റ് അല്ല. ഓക്കെ, എയർ ചേമ്പേഴ്സ് ഇല്ല, എയർ പോറുകളൊന്നുമില്ല. അപ്പോൾ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് നോർമൽ സെല്ലുകൾ വഴിയാണ്. പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എയറൻ കൈമാറ്റ സെല്ലുകളോ അങ്ങനെയൊന്നുമില്ല. എയറൻ കൈമ എന്ന് പറയുമ്പോൾ എന്താ, പാരൻ കൈമയിൽ പെടുന്ന എയർ ഫില്ല് ചെയ്തിട്ടുള്ള ടൈപ്പ് പാരൻ കൈമാസ് പാരൻ കൈമകളാണ് എയറൻ കൈമാസ്. അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള സെല്ലുകളോ എയർ ചേമ്പേഴ്സോ ഒന്നും ഇതിലില്ല. ഇനി ഇൻ്റർസെല്ലാർ മ്യൂസിലേജ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, മ്യൂസിലേജ് ക്യാവിറ്റികളുണ്ട്. അപ്പോൾ മ്യൂസിലേജിനസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആര് സെക്രീറ്റ് ചെയ്യും, ഈ ആന്തോസിറോസുകൾ സെക്രീറ്റ് ചെയ്യും. അതിന് നമുക്കതിൻ്റെ വെൻട്രൽ സർഫസിലായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, വെൻട്രൽ സൈഡിലായിരിക്കും ഈ ക്യാവിറ്റികളെ കാണാൻ പറ്റുക. എങ്ങനെയാണോ സാധാരണ ഒരു സ്റ്റൊമാറ്റിക് ഉള്ളത് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, ഏകദേശം അതേപോലെയായിരിക്കും ഇതും ഉണ്ടായിരിക്കുക. ഇതിന് നമ്മൾ സ്ലൈം പോർസ് എന്നാണ് പറയുക. ഓക്കെ, ഈ മ്യൂസിലേജിനസ് ക്യാവിറ്റീസിനെ സ്ലൈം പോറുകൾ എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പിഡെർമൽ സെൽസിൻ്റെ, ഇപ്പോൾ അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും ഇല്ലേ, അതിൽ എപ്പിഡെർമൽ സെൽസിൻ്റെ രണ്ട് എപ്പിഡെർമൽ സെൽസിൻ്റെ, ഇതൊരു എപ്പിഡെർമൽ സെല്ല്, ദെൻ ഇത് അടുത്തൊരു സെല്ല്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും, ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ആരുണ്ടായിരിക്കുക, ഈ സ്ലൈം പോറുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ലൈം പോറുകളിൽ അല്ലെങ്കിൽ ഈ മ്യൂസിലേജിനസ് ക്യാവിറ്റികളിൽ നമുക്ക് നോസ്റ്റോക്കിനെ കാണാൻ പറ്റും. നോസ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ഇതിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ക്യാവിറ്റീസിൽ കാണാൻ പറ്റും. പക്ഷേ അവർ തമ്മിൽ വലിയ റിലേഷനും കാര്യങ്ങളൊന്നുമില്ല. ദ ഫിലമെൻസ് ഓഫ് ദിസ് ആൽഗി എൻഡ് ഓഫ് ദ താലസ് ത്രൂ ദ സ്ലൈം പോർ. ഈ സ്ലൈം പോറിൻ്റെ ഉള്ളിൽ കൂടെ എപ്പിഡെർമൽ സെൽസിൻ്റെ ഇടയിലുള്ള ഈ സ്ലൈം പോറിൻ്റെ ഉള്ളിൽ കൂടെ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ബ്ലൂ ഗ്രീൻ ആൽഗി ഉള്ളിലോട്ട് എൻ്റർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കും. The presence of nostoc colonies in the thallus of Anthoceros is not considered as symbiotic association because Anthoceros can grow normally even in sterilized soil and also because mucilaginous cavities are absent in the thallus of some species. ഇനി എന്താ പറയുന്നത്, ഇവർ തമ്മിൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഒന്നും അല്ല ഉള്ളത്. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് പേരും പരസ്പരം സഹകരിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്നൊക്കെ പറയുക അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ പയറിൻ്റെ വേരുകളിൽ ബാക്ടീരിയാസ് ഉണ്ടാവില്ലേ, അതെന്തിനാണ്, ആ ബാക്ടീരിയയ്ക്കൊരു ഇരിക്കാനുള്ളൊരു വീടും കിട്ടി, ആ സമയം പയറിന് എന്ത് കിട്ടി, പയറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ നൈട്രജനും കിട്ടി അല്ലേ. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഒന്നല്ല. ചില സ്പീഷീസിൽ, കുറേ സ്പീഷീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ആന്തോസിറോസിൽ, അതിൽ ചില സ്പീഷീസിൽ ഈ മ്യൂസിലേജിനസ് ക്യാവിറ്റീസ് ഒന്നും പ്രസൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഈ സ്ലൈം പോറുകൾ ആബ്സെൻ്റ് ആയിട്ടുള്ള പല സ്പീഷീസുകളുണ്ട്. പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഈ സ്ലൈം പോറുകളില്ല. സ്ലൈം പോറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ നോസ്റ്റോക്ക് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുന്നത്, അപ്പോൾ അതില്ലാത്തതും ഉണ്ട്. ഓക്കെ, അപ്പോൾ സിംബയോട്ടിക് അസോസിയേഷൻ ഒന്നല്ല, ജസ്റ്റ് അത് വളരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോസ്റ്റോക്ക് ലൈവ്സ് ഇൻ ദ താലസ് ഓഫ് ആന്തോസിറോസ് പ്രോബബ്ലി ആസ് എ സ്പേസ് പാരസൈറ്റ്. അവിടെ അതായത് നോസ്റ്റോക്ക് അതിൽ നിൽക്കുന്നത് ഒരു സ്പേസ് പാരസൈറ്റ് ആയിട്ടാണ്. സ്പേസ് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സ്ലൈം പോറിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പാരസൈറ്റ് പോലെ ആ ഒരു സ്പേസിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത്രയും മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല. ആന്തോസിറോസിൽ നിന്നും ഒന്നും ആളെടുക്കുന്നുമില്ല. നോസ്റ്റോക്ക് കൂടുതലായിട്ടൊന്നും ആന്തോസിറോസിന് കൊടുക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ നോസ്റ്റോക്കിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക, സ്ലൈം പോറിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അത്രയാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻ്റേണൽ സ്ട്രക്ചേഴ്സ് വരുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവരുടെ റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം.